കേൾവിശേഷി ഇല്ലാത്തവർക്കായി സ്പെയിനിൽ വ്യക്തിഗത ദേവാലയം. സ്പെയിനിലെ വലൻസിയ അതിരൂപതയിൽ സ്ഥിതി ചെയ്യുന്ന സാന്താ മരിയ ഡെൽ സിലർസിയോ ദേവാലയത്തിലെ ഫാദർ ഏഞ്ചൽ സാന്താ മരിയാണ് ആംഗ്യ ഭാഷയിലൂടെ സുവിശേഷവൽക്കരണം നടത്തുന്നത്. കേൾവിശേഷി നഷ്ടമായവരുടെ ആത്മീയ ജീവിതത്തിന് കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാദർ ഏഞ്ചൽ സാന്താ മരിയ ഒരു വ്യക്തിഗത ദേവാലയത്തിന്റെ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നീട് 2021 വലൻസിയയിലെ ആർച്ച് ബിഷപ്പായ കർദിനാൾ ആന്റോണിയോ കാനിസാറസ് ദേവാലയത്തിന് അനുമതി നൽകുകയും സാന്താ മരിയ ഡെൽ സിലൻസിയോ എന്ന ദേവാലയം സ്ഥാപിതമാകുകയും ചെയ്തു. ഫാദർ ഏഞ്ചൽ സാന്താ മരിയയുടെ മാതാപിതാക്കളിൽ നിന്നാണ് അദ്ദേഹം ആംഗ്യ ഭാഷ പഠിക്കുന്നത്. ജന്മന ബധിതരും മൂകരുമായ അവരുടെ പ്രയാസങ്ങൾ നേരിട്ടറിഞ്ഞ വ്യക്തി എന്ന നിലയിലാണ് കേൾവിശേഷി ഇല്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിക്കാനും സുവിശേഷം പങ്കുവയ്ക്കാനും തീരുമാനിക്കുന്നതെന്ന് EWTN നൽകിയ അഭിമുഖത്തിൽ ഫാദർ ഏഞ്ചൽ വ്യക്തമാക്കി. 30 വർഷമായി ഫാദർ ഏഞ്ചൽ കേൾവിശേഷി ഇല്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. സാന്താ മരിയ ഡെൽ സിലൻസിയോ ദേവാലയത്തിൽ ആംഗ്യ ഭാഷയിലാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. കൂടാതെ കുമ്പസാരം, വിവാഹം തുടങ്ങിയ കൂദാശകളും വേദപാഠ ക്ലാസുകൾ, മറ്റ് മതപരമായ ചടങ്ങുകൾ എല്ലാം ആംഗ്യ ഭാഷയിൽ തന്നെയാണ് ഇവിടെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. കേൾവിശേഷി നഷ്ടമായവർക്ക് പ്രത്യേക ദൈവവചന ക്ലാസുകളും ആംഗ്യ ഭാഷാ പഠനവും ഫാദർ ഏഞ്ചൽ നടത്തിവരുന്നു. കൂടാതെ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രത്യേക ക്ലാസുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കേൾവിശേഷി ഇല്ലാത്തവരുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഒരു വൈദികൻ എന്ന നിലയിൽ സാധ്യമാക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഫാദർ ഏഞ്ചൽ. ഇത്തരം വൈകല്യമുള്ളവർക്കായി വിവാഹം, കുമ്പസാരം തുടങ്ങിയ കൂദാശകൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പങ്കുകൊള്ളാനുള്ള അവസരം ഒരുങ്ങുമ്പോൾ അത് അവരുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതായും അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതായും തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് ഫാദർ ഏഞ്ചൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.